ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഞങ്ങൾ പോവുകയായിരുന്നു. ഉച്ചവരെ പല മീറ്റിങ്ങുകൾ വ്യക്തികൾക്കാണുള്ളത്, ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ. അത് ഇന്നലെ വള്ളിക്കുന്നിലോടുകൂടി എല്ലാ സ്ഥലത്തും ഒരു ഒന്നര ദിവസം വെച്ച് നമുക്ക് പോയി പോയി എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ഇൻഡോർ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യും. വിവിധ കാറ്റഗറീസിൻ്റെ മീറ്റിങ്ങുകൾ, അവരുമായിട്ടുള്ള വേദികൾ പങ്കിടയിൽ, ഈ എന്താ പറയുക, സംവാദങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൂടാതെ വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പോൾ നമ്മളെ ഒരു വൈകുന്നേരം ഒരു പ്രെയർ ടൈം ഒരു 9 മണിയാകുമ്പോൾ ഒക്കെ കഴിയും, 9 അതിനുശേഷം ചെയ്യാൻ പറ്റുന്ന പുറത്ത് പോവും, ചില വീടുകൾ സന്ദർശിക്കും, ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു നോമ്പ് വന്ന സാഹചര്യത്തിൽ, മാറിയ സാഹചര്യത്തിൽ ക്യാമ്പയിൻ്റെ പാറ്റേൺ മാറ്റാമെന്നല്ലാതെ വിശ്രമമില്ല. ദൈവാലയങ്ങളോട് വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ വിചാരിക്കുകയാണ്. അതായത് നോമ്പാണ് ഇനിയിപ്പോൾ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ അങ്ങ് കാര്യം വെച്ചാൽ ചൂടൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഈ എന്താ പറയുക, മാർദ്ദവമായിട്ട് നിൽക്കാൻ നോക്കില്ല, വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ സജീവമായിട്ട് തന്നെ ഇതാണെങ്കിൽ തന്നെ വളരെ ഉഷാറായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വേണ്ടി വരും, അതൊക്കെ നമ്മൾ മനസ്സിലുള്ളതാണ് പറഞ്ഞത്. അതായത് നോമ്പ് കാലത്തൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടൈമിംഗ് ഒക്കെ വെച്ചാൽ അത്ര മീറ്റിങ്ങൾ ഇതിൻ്റെ കൂടെ അങ്ങ് നടക്കും. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതാവുമല്ലോ, ഈ സ്ഥാനാർത്ഥി പര്യടനം പോലെ അതിൻ്റെ മുമ്പ് ചെയ്യാണ്ട് ഇൻറ്റേണലായിട്ട് കുറേ വർക്കുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ സമയത്ത് ചെയ്തു തീർക്കും. അതാണ് ഉദ്ദേശം. ലീഗ് നിങ്ങൾക്കറിയാം, പാർലമെൻറ്റിൽ, പാർലമെൻറ്റിൻ്റെ പുറത്ത്, കോടതി മുഖേന എല്ലാറ്റിലും ഞങ്ങൾ ആക്റ്റീവാണ് ഈ ഇഷ്യൂവിൽ. അതുപോലെ തുടരും. മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, ഈ ഇഷ്യൂവിൽ നിങ്ങളൊന്നും രാഷ്ട്രീയമോ മറ്റ് കക്ഷിയോ ഒന്നും ഇല്ലാത്ത ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. സെക്യൂറിസം നിലനിന്ന് കാണുന്ന അവരൊക്കെ ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ കൂടും. കൂടിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എല്ലാവരും ഈ മൂവ്മെൻറ്റിൽ വന്നു. അങ്ങനെ വരും. അല്ല, നമ്മളും വളരെ സജീവമായിട്ട് മുംബൈ ഉണ്ട്, മറ്റുള്ള എല്ലാവരെയും യോജിപ്പിക്കുന്ന കാര്യം നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അത് പോലെയുള്ള നമ്മൾ ചെയ്യും ചെയ്യും. തീർച്ചയായിട്ടും ഇവർക്ക് തോന്നും, ഞാൻ വിചാരിക്കുന്നത് അറിയോ, ചെയ്തത് അബദ്ധമായി എന്ന് ബി ജെ പിക്ക് തോന്നുക എന്ന കാര്യം സംശയം വേണ്ട നിങ്ങൾക്ക്. കാരണം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവരെ കൂടി തിരിച്ചടിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് ഈ ഒറ്റ സിമ്പിൾ ഉദാഹരണം, ഇത് 2019 കൊണ്ടുവന്നല്ലേ, 4 കൊല്ലതായില്ലേ, ഇതുവരെ എന്തുകൊണ്ടാണ് അവർ ഈ അവർക്കറിയാമല്ലോ ഒരു ആക്ട് നടപ്പിലാക്കണേ പാർലമെൻറ്റ് മുമ്പാകെ ഈ ഇത് നോട്ടിഫിക്കേഷൻ വെക്കണ്ടേ, വെച്ചില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്, അതൊക്കെ കഴിഞ്ഞു, പിന്നെ എത്രയോ സഭകൾ കഴിഞ്ഞു, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫാഗ് എൻഡിലേക്ക് പോകുന്ന സമയത്താണിത് കൊണ്ടുവന്നത്. ഇപ്പോൾ ദുഷ്ടലാക്കല്ലേ, സിമ്പിളായിട്ട് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആത്മാർത്ഥയുടെ കണിക പോലും അവർക്കില്ല. പ്രശ്ന സങ്കീർണമാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ്, അതേ അവരുടെ ഉദ്ദേശമുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവർ തുടങ്ങിയ സംഗതി അവർക്ക് തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.